എങ്ങനെയാണ് ഒരു ഇലക്ട്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് ജനറൽ ഫിസിക്സ് സംസാരിക്കാൻ പോകുന്നത്. ചാർജ് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോസ്കോപ്പ്. അതിൻ്റെ അറ്റത്ത് നമ്മളൊരു ചാർജ് കൊണ്ടുവച്ചാൽ അടുത്ത ലീഫ് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊണ്ടുവച്ചത് ഒരു ചാർജ് തന്നെയാണെന്ന്. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്? അതറിയണമെങ്കിൽ എന്താണ് ചാർജ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ചാർജ് മനുഷ്യർക്ക് പണ്ടേ സ്വഭാവത്തിന് പറ്റൊരു വസ്തുവാണ്. ഗ്രീക്കുകാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു, അതായത് ആംബർ സിൽക്കായിട്ട് ഉരച്ചു കഴിഞ്ഞാൽ അത് ചെറിയ കരിയിലകളെയൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെയാണ് ചാർജ് എന്ന് വിളിക്കുക. നമ്മളൊരു സ്കെയിൽ നമ്മുടെ തലമുടിയിൽ ഉരച്ചു കഴിഞ്ഞാൽ അത് ചെറിയ പേപ്പർ കഷ്ണത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. ചില സമയങ്ങളിൽ റിപ്പൾസീവായിട്ടുള്ള പ്രോപ്പർട്ടീസും കാണാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് തരത്തിലുള്ള ചാർജേ ഉള്ളൂ. ഒരെണ്ണത്തിന് അദ്ദേഹം പോസിറ്റീവ് എന്ന് പറഞ്ഞതിന് നെഗറ്റീവ് എന്ന് പേരിട്ടു. എങ്ങനെയാണ് അദ്ദേഹം ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം രണ്ട് ബലൂൺസ് എടുത്തു, എന്നിട്ട് നമ്മുടെ ചാർജിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് റോഡ് ഒരു സിൽക്കായിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്തു. ഇപ്പോൾ ഇതാണ് ഗ്ലാസ് റോഡ്, ഇതാണ് സിൽക്ക് എന്ന് വിചാരിക്കും, ശരിക്കും അല്ല. അപ്പോൾ ഇതിലൊരു ചാർജ് ഉണ്ടാവും. ഇനി ഗ്ലാസ് റോഡ് അദ്ദേഹം രണ്ട് ബലൂണിലും കൊണ്ടു പൊട്ടിച്ചു. അപ്പോൾ ഈ ബലൂണിൽ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഇനി അതിനു പകരം വൂളാണ് ഇത് രണ്ട് ഭാഗത്തും മുട്ടിച്ചതെന്നുവെച്ചാൽ എന്തുണ്ടാവും? അപ്പോഴും റിപ്പൾഷൻ തന്നെ. ഇനി ഒരു ബലൂണുമേ ഗ്ലാസ് റോഡും ഒരു ബലൂണുമേ വൂളും നമ്മൾ മുട്ടിച്ചെന്ന് വിചാരിക്കാം, വൂളോ സിൽക്കോ. അപ്പോൾ ഇത് തമ്മിൽ അട്രാക്ഷനാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ചാർജ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിൽ നമ്മൾ ഒരു ടൈപ്പ് ചാർജ്, മറ്റേതിൽ വേറെ ടൈപ്പ് ചാർജ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, സെയിം കൈൻഡ് ഓഫ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, ആൻഡ് ഒരേപോലെയുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യും, പിന്നെ വ്യത്യസ്ത ചാർജുകൾ അട്രാക്റ്റ് ചെയ്യുന്നു മനസ്സിലായി. പിന്നെ ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ എക്സ്പീരിമെൻസൊക്കെ നടത്തി, ഇനി നമ്മളൊന്നുകൂടി ഉരച്ചു. ഈ എക്സ്പീരിയൻസ് നടത്തുന്ന മുമ്പേ ഇത് നമ്മളൊന്ന് കൂട്ടിമുട്ടിച്ചു വിചാരിക്കുക. ഇനി നമ്മൾ എക്സ്പീരിയൻസ് നടത്തിയാൽ നമുക്ക് പഴയ പോലെയുള്ള റിസൾട്ട് കിട്ടുമോ? ഇല്ല, ഒരു അട്രാക്ഷനും ഒരു റിപ്പൾഷനും ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ മുട്ടിക്കുമ്പോൾ ചാർജ് ഇല്ലാതാവുന്നു. ഇത് ശരിക്കും നമ്പേഴ്സിനെ പോലെയാണ്, പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സിന് കൂടുമ്പോൾ സീറോ കിട്ടുന്ന പോലെ ഈ ചാർജുകൾ തമ്മിൽ കൂടുമ്പോൾ സീറോ കിട്ടും. അപ്പോൾ അദ്ദേഹം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇതിനെ ഒരെണ്ണത്തിനെ പോസിറ്റീവ് എന്നും ഒരെണ്ണത്തിന് നെഗറ്റീവ് എന്നും പേരിട്ട് വിളിച്ചു. ഇതാണ് ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ, ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു കണ്ടക്ടർ ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് രണ്ട് ലീവ്സ് ഉണ്ടാവും. ഈ ലീവ്സ് എന്ന് പറയുന്നത് കണ്ടക്ടർ തന്നെയായിരിക്കും, പിന്നെ അത് തിന്നായിരിക്കും, തിൻ ലീവ്സാണ് നമ്മളെടുക്കുക. സാധാരണ അലുമിനിയമാണ്, അലുമിനിയത്തിൻ്റെ ഷീറ്റോ മറ്റോ ആണ് എടുക്കാറ്. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ നമ്മുടെ അറ്റത്ത് നമ്മൾ ചാർജ് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ചാർജ് ഇതിലൂടെ സ്പ്രെഡ് ചെയ്യും കണ്ടക്ടറായതുകൊണ്ട്. ഇനി ഈ ലീഫിലേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അടുത്തടുത്തിരിക്കുന്ന ഈ രണ്ട് തിൻ ലീവ്സിലേക്ക് ചാർജ് സ്പ്രെഡ് ചെയ്യാണ്, സെയിം ചാർജ് തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത് തമ്മിൽ റിപ്പൽ ചെയ്യും. എന്തുകൊണ്ടാണ് മാസ് കുറഞ്ഞത്? നമ്മൾ സബ്സ്റ്റൻസ് നമ്മൾ ബലൂൺ എടുത്തത്, നമ്മളിപ്പോൾ തിന്നെടുത്തത്, കാരണം ന്യൂട്ടൺ ലോ പ്രകാരം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് ആണ്. മാസ് കുറവുള്ളതിന് ചെറിയ ഫോഴ്സിൽ തന്നെ വലിയ ആക്സലറേഷൻ ഉണ്ടാവും. ആ എഫക്റ്റ് നമുക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിന്നായിട്ടുള്ള സബ്സ്റ്റൻസ്, മാസ് കുറഞ്ഞ സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ റിപ്പൾഷൻ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊരു ചാർജ് ഉണ്ട്.